ഇരട്ട നരബലി അരങ്ങേറിയ പത്തനംതിട്ടയിലെ ഇലന്തൂർ ഗ്രാമം ഇത്ര കുപ്രസിദ്ധമായോ എന്ന് മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് രാജ്യമെന്ന്. ഇതേ തുടർന്ന് കേരളത്തിലെ മറ്റു ജില്ലകളിലും തമിഴ്നാട്ടിലുമൊക്കെ ജനം നേരിട്ടിറങ്ങി മന്ത്രവാദ ആഭിചാര കച്ചവടക്കാരെ കൈവച്ച് തുടങ്ങിയിരിക്കുന്നു. ഇലന്തൂരിലെ നരബലി കേസിലെ പ്രതിയായ ഭഗവത് സിംഗിനെ കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നാട്ടുകാർക്ക് നല്ല അഭിപ്രായം മാത്രമായിരുന്നു. പിന്നെ ജനം തിരിച്ചറിഞ്ഞു ഇയാളും ഭാര്യയും ഒന്നാം തരം സൈക്കോ തന്നെയെന്ന്. ഇപ്പോൾ ഇരുവരുമായും അടുത്ത് ഇടപഴകിയിരുന്നത് നാട്ടുകാർ ഞെട്ടിത്തരിക്കുകയാണ്, പുറത്തിറങ്ങാൻ ഭയക്കുകയാണ്. എളുപ്പം വരാച്ചിട്ടാണ് കടന്നു പറഞ്ഞത്. ഞാൻ ഇനി എന്ന് ഞാൻ വിദ്യക്കൊക്കെ ദൂരെ വന്നു, ബാംഗ്ലൂരിൽ പോയി മദ്രാസിന് പോയി ജോലി ചെയ്തു. ഇപ്പം ആണെങ്കിൽ എറണാകുളത്ത് പോയി കടന്നു കഴിഞ്ഞിട്ട് പോകാം. വീട്ടു പണിക്കൊക്കെ പോകുന്നേ അമ്മച്ചിമാരെയൊക്കെ നോക്കാൻ പോകുന്ന, അവളും പോകും ഞാനും പോകാം. അപ്പുറത്ത് ഞങ്ങൾ രണ്ട് പേരും പ്രസവമൊക്കെ എടുക്കാൻ പോകുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി മദ്രാസിൽ പോയി പല സ്ഥലങ്ങളിൽ പോയി ഞാൻ ജോലി നോക്കി വരുന്ന ആളാണ്. അപ്പം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇതൊക്കെ കേട്ട് വെച്ചിട്ട് ജോലി ചെയ്യാൻ പോകാൻ പേടിയുണ്ടോ? ഭഗവത് സിംഗ് കൈതിരുമിയതിന്റെയും കാല് തിരുമിയതിന്റെയും ഒക്കെ വീരകഥകൾ ഇപ്പോഴും നാട്ടുകാർക്ക് പറയാനുണ്ട് ഏറെ. അയാൾ തൊട്ടാൽ നീരൊക്കെ പമ്പ കടക്കുമത്രേ. പക്ഷേ ഇപ്പോൾ ചെയ്തത് ഹീനം, വീണ്ടും ഞെട്ടിക്കുന്നു എന്ന് നാട്ടുകാർ. കാല് തിരുമിച്ചോടെ മാറി കണ്ടോ നല്ല മനുഷ്യനാണ് പുള്ളി. ഇതിനെക്കുറിച്ച് ഒരഭിപ്രായം നല്ല തെറ്റായിട്ട് ആരും ഇവിടെ പറയത്തില്ല. കാരണം വെച്ചാൽ പുള്ളി അതുപോലെ എല്ലാവരും ഇടപെടുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുമ്പോൾ ഞാൻ കടയോച്ചും കണ്ട. അപ്പൊ ഇങ്ങനെ സംഭവം നമുക്കറിയത്തില്ല. പുള്ളി തിരുമുണ്ട്, അതുപോലെ തന്നെ സംഘടനാ രംഗത്തും ഒക്കെ പുള്ളി സജീവം. എല്ലാ കാര്യത്തിലും പുള്ളി സഹകരിക്കുന്നവനാണ്, നല്ല മനുഷ്യനുമാണ്. പക്ഷേ ഇത് എങ്ങനെ പറ്റിയെന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല. ഈ ഷാഫിയുടെ ഒക്കെ വരവോടുകൂടി ആയിരിക്കാൻ സാധിക്കും. പുള്ളി ഏതാ എന്തോ അതൊക്കെ ഇന്നലെ അറിയില്ല, ജീവിക്കാതെ കണ്ടപ്പോഴും നമ്മൾ ഇവിടെ വന്നപ്പോഴും അതറിയില്ല. വീട്ടിൽ വിളിച്ച് കാപ്പി ഇട്ട് തരുമായിരുന്നു ഭഗവത് സിംഗും ഭാര്യയുമെന്ന് അയൽവാസി ബാഹുലയൻ പറയുന്നു. ചെറുപ്പം മുതൽക്കേ സിംഗിനെ അറിയാം, പക്ഷേ ഇനി അടുക്കില്ല, അത്ര കണ്ട് പേടിയായി. ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമെന്ന് ഞാൻ ഒരുത്തർക്കും അറിഞ്ഞുകൂടെ. ടി വി വാർത്ത വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇങ്ങനെ ഒരു കൊലപാതകം വീട്ടിൽ നടന്നതെന്നുള്ളത് ചെറുപ്പന്മാരെ ഞങ്ങൾ കൂട്ടുകാരും എല്ലാവരും കൂടെ ആയിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും നല്ല സൗഹൃദത്തിലായിരുന്നു. ചെറുപ്പന്മാരെ ഇങ്ങനെ ഒരു സ്വഭാവം പുള്ളിയുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഒടുവിൽ അയൽവാസിയായ ജോസ് പറയുന്നു, എങ്ങനെയാണ് പോലീസ് ഭഗവത് സിംഗിനെ പൊക്കിയതെന്ന്. അല്പം താമസിച്ചിരുന്നെങ്കിൽ അയാൾ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടേനെ. എല്ലാത്തിനും തെളിവായത് ജോസിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങളും. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഒരു 9:30 കടവന്തര പോലീസ് സ്റ്റേഷനിൽ ചിയെ എന്നെ വിളിച്ചു. ചിയെ വിളിച്ച് എന്നോട് ചോദിച്ചു CCTV ക്യാമറയുടെ 26-ാം തീയതി ഉച്ച കഴിഞ്ഞപ്പോൾ CCTV ക്യാമറയുടെ ഒരു വിഷൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറഞ്ഞ് നോക്കാം സാറേ എന്ന് പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്ര പറഞ്ഞു. അപ്പം എന്നോട് ഇവിടെ ഈ പറഞ്ഞ വൈദ്യര് വലിയൊരു കഴിവുള്ളൊരു വ്യക്തിയാണോ? ഇത്തരത്തിൽ എറണാകുളത്ത് നിന്ന് തന്നെ ഇവിടെ വന്ന് തിരുമാമാണ്ടി അത് മറ്റേ പ്രതിയെ പിടിച്ചു. അതിനുശേഷമാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഈ നമ്പർ കിട്ടിയത്. അത് വൈദ്യനാണ് എൻ്റെ നമ്പർ കൊടുത്ത് സിയയ്ക്ക്. കാരണം ചില CCTV ക്യാമറ ഉള്ള വീടുണ്ടോ എന്ന് ചോദിച്ചു. തൊട്ടടുത്ത് എൻ്റെ വീടെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് പറയുകയും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അത്രയും പറഞ്ഞു സിയെ കട്ട് ചെയ്തു. ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ആറന്മുള പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പോലീസുകാരൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴിയുടെ ലൈവ് നിൽക്കുകയാണ്. ഞാൻ കറണ്ട് ഇരിച്ചു കൊടുത്തു. അവരതനുസരിച്ച് ഇവിടെ വന്നൊരു 10:30 പോകുന്നത്. 10:30 വന്നിട്ട് അവർ വന്ന് നേരെ അവരെ വീട്ടിൽ പോവുകയും വീട്ടിൽ പോയിട്ട് അവിടെ വീടൊക്കെ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് പുറമൊക്കെ നോക്കിയിട്ട് പോകും. അത് അവർ പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ, തിങ്കളാഴ്ച രാവിലെ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒരു 8 മുമ്പായിട്ട് കടവന്തര പോലീസ് സ്റ്റേഷനിൽ SIയും പോലീസ് സംഘവും കൂടി ഇവിടെ അവൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു. അതായത് അവിടെ നിന്ന് കുറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരുന്നു ചോദിച്ചേട്ടാ, എനിക്ക് ദൈവം ഒന്ന് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ എത്തിത്തരാൻ പറഞ്ഞു. ഞാനതുപോലെ തന്നെ അവർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. അവരോട് പറയണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ തന്നെ അവർ എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ജീപ്പിട്ട് മാറ്റിയിട്ട്.
മാറ്റിയിട്ട് ശേഷം അവർ ഇറങ്ങി നേരെ അങ്ങോട്ട് പോകും. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് ഇവിടെ പുറത്തേക്കില്ലാത്ത ബൈക്ക് വെച്ചിരിക്കും. ബൈക്ക് എടുത്ത് പുറത്തെടുത്ത് പോയി പോകാനുള്ള അവിടെ പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവർ വന്ന് നേരെ അവിടെ ചെന്ന് 4 മണിക്കൂറോളം 4-5 മണിക്കൂറോളം ഇവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. എല്ലാവിധ തെളിവുകളും ശേഖരിച്ചിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. അവർ ഈ മരിച്ചതും ഈ രണ്ടുപേരെ ശവസംസ്കാരം എവിടെയൊക്കെയാണ് അടക്കിയിരിക്കുന്നതും എങ്ങനെയൊക്കെ വന്നതും എന്തൊക്കെയാണ് ചെയ്തതും എല്ലാവരും. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കുമുദ് ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.